ഓക്സിജൻ ലെവൽ കുറച്ച് കുറയ്ക്കാൻ. ഓക്കെ സർ, ഞാൻ പറയുന്നതിനനുസരിച്ച് കൂട്ടണം. ആ ശരി സർ. ഗോ ടു 3 liters. 3 liters സർ. പോരാ, 4 4 ലിറ്റേഴ്സിൽ ആക്കൂ. ഓക്കെ, 4 liters മെയിൻറ്റെയിൻ ചെയ്യൂ. ഓക്കെ സർ. ഇല്ല ഡോക്ടർ, കുഞ്ഞിന് ഒരു ചേഞ്ചും ഇല്ല. പ്ലീസ് ഫൈൻഡ് എ സൊല്യൂഷൻ ക്വിക്ലി. ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, മൂവ് മൂവ് മാർക്കേ. ധൻഷിക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോളെ? ഡോക്ടർ, 36 അടിയിൽ ഞങ്ങൾ ഓക്സിജൻ കൊടുത്തതാ. അപ്പൊ കുഞ്ഞു നോർമലായിരുന്നു. 93 അടിയിൽ ഓക്സിജൻ കൊടുക്കുമ്പോൾ കുഞ്ഞിന് ശ്വാസം എടുക്കാനാവുന്നില്ല. അവിടുത്തെ ഓക്സിജൻ ലെവൽ എത്രയെന്ന് ഞങ്ങൾക്ക് ജസ്റ്റിഫൈ കഴിയുന്നില്ല. ഇത് സീഷോർ ലാൻഡാണ്. ഉള്ളിൽ മീഥേൻ ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എത്ര ഓക്സിജൻ കടത്തിവിട്ടാലും അത് റിലീസാകുന്ന സീനിയർ ഡോക്ടേഴ്സ് പറയുന്നത്. ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആ കുഞ്ഞിന്റെ ശ്വാസ തടസ്സം നിങ്ങളെ കൊണ്ട് നിർത്താനാവുമോ ഇല്ലയോ? നിർത്താൻ സാധിക്കുമെങ്കിൽ എത്ര സമയം? ഒരു മറുപടി പറയൂ സർ. ഞാൻ നിങ്ങളോട് തുറന്ന് ചോദിക്കുകയാണ്, ആ കുഞ്ഞിന് ഇതുപോലെ ശ്വാസ തടസ്സം നേരിട്ടാൽ അത് എത്ര സമയം? ഒരു 8-9 മണിക്കൂർ നേരത്തേക്ക് കുട്ടിക്ക് പിടിച്ചു നിൽക്കാനാവും മാഡം. അത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, സോറി. പക്ഷെ മാഡം, ആ കുട്ടിയുടെ വിൽപ്പവർ കാണുമ്പോൾ കുറച്ച് നേരത്തിനകം ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഒരേ ലെവലിൽ തന്നെ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യൂ, നിർത്താതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും വേഗം പോയി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. വേഗം വാ, ഓടി വാടാ. എവർക്ക് നമ്മളെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റൂല. ഒരു കഷ്ണം കയറല്ലാതെ അവരുടെ കയ്യിൽ വേറൊന്നും ഇല്ലടാ. നിന്റെ കുഞ്ഞിന് കോളറയോ അല്ലെങ്കിൽ വസൂരിയോ വന്ന് ചത്തത് കരുതിയാ മതിയടാ. നീ നിന്റെ ഭാര്യയെങ്കിലും കൊണ്ടുപോയി രക്ഷിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആ പാവം പെണ്ണ് കരഞ്ഞ് തെറ്റു പൊട്ടി ചാവോടാ. വേഗം ചെല്ലടാ. നിങ്ങളൊന്ന് മാറി നിൽക്കാൻ പ്ലീസ്, മാറി നിൽക്കൂ. പുലീന്ദ്രൻ, എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ധൈര്യമായിട്ടിരിക്കും, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തളർന്നു പോവരുത്. മാഡം നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു നീ കാണുന്നില്ലേ? അതറിയാവുന്ന നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? മീഡിയക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പറയുന്നത് മനസ്സിലാക്കാനിയാ. വേണ്ട സർ, ഞങ്ങളെ വിട്ടേക്ക്. ഇവിടെ നിന്ന് എന്റെ സുഖത്തിൽ നെഞ്ചു പൊട്ടിച്ചാത്തു പോകും സർ. ഞങ്ങളുടെ മോളുടെ പുറകെ ഇവിടെ പോകും. ഇങ്ങനൊന്ന് സംസാരിക്കാതെ അല്പം സമാധാനമായിട്ടിരിക്കും. മോനെ, നീ എന്തെങ്കിലും കഴിച്ചതാണോ? മാഡം, എന്തെങ്കിലും ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ നോക്കൂ. സാർ, എന്താ ഞങ്ങൾക്ക് പൊക്കൂടാ? ഞങ്ങൾ മീഡിയ സാർ, ഞങ്ങൾക്ക് പോകാനുള്ള അനുവാദം. നീ എന്തിനാ തോന്നുന്നത്? നീ മീഡിയ? ഞാനും മീഡിയ. ഏത് മീഡിയടാ? ശ്രീലങ്ക ആകാശവാണി. കൂടുതൽ സംസാരിക്കണം. അടിക്കാ, എല്ലാ വർഷവും വീട്ടുകാരും വെള്ളക്കാരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരാറുണ്ടല്ലോ. എന്നിട്ടൊരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ലല്ലേ നിങ്ങൾക്ക്? ശരിയാവോ?
മാഡം, ഞങ്ങളൊന്നും പബ്ലിക് അല്ല, റിപ്പോർട്ടേഴ്സ് ആണ്. ഞങ്ങൾ എന്തിനാ പോലീസ് അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ മീഡിയക്കാർ അരുളത്ത എന്തെങ്കിലും ഉണ്ടോ മാഡം? പറയൂ മാഡം. മാഡം, കുഴൽക്കിണറുകളെ സംബന്ധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഗവൺമെന്റ് പാസാക്കിയിട്ടുണ്ട്, പക്ഷെ അവയൊന്നും നടപ്പിലാക്കി കാണുന്നില്ലല്ലോ. കുട്ടികൾ കിണറ്റിൽ വീണുകൊണ്ടിരിക്കുന്നു. ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയുന്നത്? കുഴൽക്കിണറുകൾ കുട്ടികൾക്ക് അപകടമാണെന്ന് അറിയാമായിരുന്നിട്ടും ഒരു ജില്ലാ കളക്ടർ എന്ന നിലയിൽ എന്ത് നടപടിയാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത്? ഈ ഏരിയ കൗൺസിലിനെതിരെ ആക്ഷൻ എടുക്കോ അതോ സാധാരണ കേസ് പോലെ തേഞ്ഞുമാനി പോവോ? ഇതുവരെയും കുഴൽക്കിണറിൽ വീഴുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നമുക്കില്ല. ഈ പറഞ്ഞത് വാസ്തവമല്ലേ മാഡം? ഉണ്ടെന്ന് വെറുതെ പറയരുത് മാഡം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ പോകുന്നത്? സത്യം പറ മാഡം, ആ കുട്ടി ജീവനോടെ ഉണ്ടോ അതോ ഇല്ലയോ? ദയവേത് നിങ്ങളുടെ ക്യാമറയും മൈക്കും ഒന്ന് ഓഫ് ചെയ്ത് വെക്കും. ഞാൻ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലോ മൈക്കിന് മുന്നിലോ സംസാരിക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് വെറും വാർത്തകളാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും ഈ നാട്ടുകാരുടെ ദേഷ്യവും ആ കുട്ടിയെ രക്ഷിക്കണമെന്നും കൗൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്നും എന്നെ ബോധ്യപ്പെടുത്തുന്നു. എന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ആരോ ചോദിച്ചല്ലോ കൗൺസിലറെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഉറപ്പായി ഞാൻ അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ കുട്ടി ധൻഷികയെ രക്ഷിച്ചിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കും. അതുവരെ ദേവിയത ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ഒരു വിമാനത്തെ ആരോ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും മന്ത്രിമാർ, പ്രധാനമന്ത്രി എല്ലാവരും അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കും. എന്നാൽ ഒരു കൂലിത്തൊഴിലാളിയുടെ 4 വയസ്സുള്ള കുട്ടി ജീവന് വേണ്ടി പോരാടുമ്പോൾ അവിടെ വലിയ ആളുകളെ ആരെയും കാണുന്നില്ല. ഈ വ്യത്യാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഒരു അവഗണനയും വ്യത്യാസമൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഒരു വിമാനം തട്ടിക്കൊണ്ടുപോകുന്ന വിഷയമാകുമ്പോൾ അതൊക്കെ ഒരു അന്താരാഷ്ട്ര വിഷയമായിട്ടാണ് മാറുന്നത്. പക്ഷേ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ആരും ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നു. അന്ന് ഡൽഹിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അത് വലിയൊരു വാർത്തയായി മാറി. എന്നാൽ ഇവിടെ മധുരയിലും തൂത്തുക്കുടിയിലും നാഗർകോവിലും പല ഗ്രാമങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ വാർത്തയല്ലാതായി പോകുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ താമസിക്കുന്ന ഇടത്തിനും ഇവിടെ ഒരു വലിയ സ്ഥാനമുണ്ടെന്നതാണ്. പറ മേഡം, MLA വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ട് വിളിക്കാം. ശരി. നമസ്കാരം മേഡം. ഹലോ സർ. ഫയർ സർവീസ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ സ്ഥലത്ത് ചെന്നപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് അവര് പറഞ്ഞു. ആ വണ്ടി നമ്മുടെ ആളുകളെ വെച്ച് ക്ലിയർ ചെയ്തായിരുന്നു. ഒരു മിനിറ്റ് മേഡം. ആ കൗൺസിലർ ബാലനെ മാഡം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് കേട്ടു. പ്രസ്സുകാരോടൊക്കെ പറഞ്ഞല്ലേ, അതിനെപ്പറ്റി ഓർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. ജനങ്ങളെ ഞാൻ കൺവിൻസ് ചെയ്തോളാം. നിങ്ങൾ DYSP പ്രഷർ കൊടുക്കുന്ന എന്തിനാ? അയാൾ ഭരണകക്ഷിക്കാരനാ. ഞാൻ MLA ആവാൻ പ്രധാന കാരണം അയാൾ തന്നെയാണ്. ഭരണകക്ഷിക്കാരനെ അറസ്റ്റ് ചെയ്താൽ ഗവൺമെന്റിന് നാണക്കേടല്ലേ? ആലോചിച്ച് വേണ്ട പോലെ ചെയ്യും. പക്ഷേ ആ കുഞ്ഞിന്റെ അച്ഛനും നിങ്ങളുടെ പാർട്ടിക്കാരനാണെന്നാണല്ലോ കേട്ടത്. സാറേ, പറ. ആ പെണ്ണുമ്പിളിക്ക് എന്താ ഭ്രാന്താണോ? ചുമ്മാ എന്നോട് തട്ടിക്കയറുന്നു. എടോ, രാഷ്ട്രീയക്കാരോട് സംസാരിക്കുന്നത് പോലെ ആ സ്ത്രീയോട് സംസാരിക്കരുത്. അവരെ സ്ട്രെയിറ്റ് ഫോർവേഡാ. അവരുടെ ഫോൺ കൂടെ ഞാൻ സംസാരിക്കാം. ശരി സാർ, സാറിനെ സംസാരിക്കും. മാഡം ലൈനിലുണ്ട്. മാഡം സാർ പറയൂ സർ. ആ കൗൺസിലർ ബാലൻ അവിടെ എവിടെയും തേടി നടക്കണ്ട. അയാൾ എന്റെ വീട്ടിലുണ്ട്, പറ്റുമെങ്കിൽ അറസ്റ്റ് ചെയ്യും. സർ, ഹലോ, ഹലോ. മിനിസ്റ്ററോട് മറുപടി പറയുന്നതിന് മുൻപ് ഫോൺ കട്ടായി പോയി. സാറിനോട് പറഞ്ഞേക്കും, തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് കൗൺസിലറെ അറസ്റ്റ് ചെയ്യുമെന്ന്.